സ്തുതിയായിരിക്കട്ടെ. ആ ജോസപ്പാ വാ ഇരിക്കെ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പറയ്. അച്ഛ, ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കണ്ടു, അത് കണ്ടപ്പോട്ട് എനിക്കൊരു സംശയം. ഞാനത് അച്ഛനെ കാണാൻ വന്നു. ആഹാ, അതെന്താ? ഒന്ന് വായിച്ചു കേക്കട്ടെ. എനിക്കൊരു ദിവസം ഒരു പനി വന്നു. ഞാൻ ഹോസ്പിറ്റലിൽ പോയി മരുന്ന് വാങ്ങിച്ചു. പിന്നെ ഞാൻ എൻ്റെ ദൈവത്തോട് അസുഖം മാറണേ എന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ എൻ്റെ അസുഖം മാറി. വേറൊരു ദിവസം ഞാൻ നന്നായിട്ട് പഠിച്ചിട്ട് പരീക്ഷ എഴുതാൻ പോയി. എന്നിട്ട് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അന്ന് പരീക്ഷ ഞാൻ നന്നായി എഴുതി. എനിക്ക് വീണ്ടും പനി വന്നു. ഞാൻ മരുന്ന് വാങ്ങാതെ ദൈവത്തോട് പ്രാർത്ഥിക്കുക മാത്രം ചെയ്തു. എൻ്റെ പനി മാറിയില്ല. വേറൊരു ദിവസം ഒന്നും പഠിക്കാതെ പരീക്ഷ എഴുതാൻ പോയി. എന്നിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു. പക്ഷേ ആ പരീക്ഷയിൽ ഞാൻ തോറ്റുപോയി. ഇപ്പം മനസ്സിലായില്ലേ ദൈവം ആരാണ് എന്ന്? അച്ഛ, ഇത് വായിച്ചപ്പോൾ മുതൽ എനിക്ക് ആകെ ഒരു കൺഫ്യൂഷൻ. ശരിയല്ലേ ഇയാൾ എഴുതിയിരിക്കുന്നത്? ജോസപ്പാ, കയ്യും കെട്ടിയിരുന്ന് പ്രാർത്ഥിച്ച വേണ്ടതൊക്കെ കയറി കെട്ടിത്തരുന്ന മജീഷ്യനാണ് ദൈവമെന്ന് നീ വിചാരിച്ചു. എങ്കിലല്ല, നമ്മുടെ പരിശ്രമങ്ങൾക്ക് വിജയം നൽകാൻ നമ്മുടെ കൂടെ നിൽക്കുന്നവനാണ് ദൈവം. പഠിക്കാൻ കഴിവുണ്ടായിട്ടും പഠിക്കാതെ പോയി പരീക്ഷ എഴുതി തോറ്റതും, മരുന്ന് വാങ്ങാൻ ഡോക്ടർ ഉണ്ടായിട്ടും വീട്ടിൽ കിടന്ന് പനിച്ചതുമൊക്കെ അയാളുടെ മണ്ടത്തരോ? അത് ശരിയാച്ചോ, ഇപ്പൊ എനിക്കും തോന്നുന്നു. ഇങ്ങനെ പല മണ്ടൻ നുണകളും പറഞ്ഞ് ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ പിശാച് പല വിധത്തിലും പലരിലൂടെയും നമ്മുടെ ജീവിതത്തിൽ ശ്രമിക്കുന്നുണ്ട്. വിശ്വാസത്തിൻ്റെ പരിചയമില്ലെങ്കിൽ നമ്മളും ചിലപ്പോൾ അതിൽ വീണു പോയേക്കാം. കേട്ടോ ജോസപ്പ? എന്നാ ശരിയച്ചാ, ഇപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. ഞാൻ പോയിട്ട് വരാം. ശരിയെന്നാ, സൂക്ഷിക്കണം കേട്ടോ.